കുറേത്തന്നെ വോയിസിൽ പറയുന്നത് 2009 മുതൽ 12 വരെയുള്ള കാലയളവിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഡമ്മിയാക്കി മെസ്സി ബാലൻഡോർ നേടിയത്. പിന്നെ 13-ലാണ് നേടുന്നത്. 13 ബാലൻഡോർ തിരിച്ചു പിടിച്ച ക്രിസ്ത്യാനോ റൊണാൾഡോ 14-ലും 16-ലും 17-ലും വീണ്ടും ബാലൻഡോർ മുത്തമിട്ടു. മെസ്സിയെ മെസ്സിയാക്കി എന്ന് പറയുന്ന മെസ്സിയുടെ സ്പെയിനിൽ നിന്ന് 4 ബാലൻഡോറുകളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ നേടിയത്. 1-4 പുറകെ കടന്നെന്ന് പറഞ്ഞിരുന്ന 5-5 തിരിച്ചു പിടിച്ചിട്ടാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ സ്പെയിൻ വിടുന്നത്. പിന്നെ 2 യുസിലെ നേടി ഡമ്മിയായത്. സ്പെയിനിൽ തന്നെ വെച്ച് 4 ചാമ്പ്യൻസ് ലീഗ് കിരീടമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ നേടിയത്. എല്ലാത്തിനും മുന്നേ ടോപ് സ്കോറർ ചാമ്പ്യൻസ് ലീഗിന്റെ സർവ്വകാല റെക്കോർഡ് 1-1 കൂടി കൂട്ടാൻ കൂടിയുടെ പേരിലേക്ക് ചാട്ടുകയായിരുന്നു. എന്നാലേ കരക്കിന്റെ മൊട്ടയടിച്ചു. 3 ഹാട്രിക് യുസിലെ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ടീം അല്ലെങ്കിൽ താരം ഹാട്രിക് യുസിലെ നേടുന്ന ചരിത്രത്തിൽ ആദ്യമാ കാലയളവിൽ കരക്കിന്റെ മൊട്ടയടിച്ചെന്ന് പറയണം. ഈടാ ഇതിൽ നീ പറഞ്ഞ ബാലൻഡിയോർ എണ്ണത്തിലൊന്നും മെസ്സിക്കാണ് കൂടുതൽ. മെസ്സിക്ക് 6, റൊണോക്ക് 5. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. പിന്നെന്തോ മെസ്സിയെ മെസ്സിയാക്കിയ മെസ്സിയുടെ സ്പെയിനിൽ വന്നിട്ട് റൊണാൾഡോ കരക്കിരുത്തി മൊട്ടയിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. 9 വർഷം റൊണാൾഡോ ലാലീഗയിൽ കളിച്ചു. 2009 വന്ന്, 2015 ലാലീഗ എന്ന് പോയി. ആ ഒരു കാലയളവിൽ ഏറ്റവും കൂടുതൽ ഗോൾ മെസ്സിക്കാണ്. 472 ഗോൾ മെസ്സി നേടിയപ്പോൾ 450 ഗോൾ റൊണാൾഡോ നേടിയത്. 176 അസിസ്റ്റ് മെസ്സി നേടിയപ്പോൾ 119 അസിസ്റ്റ് റൊണാൾഡോ നേടിയത്. 26 ട്രോഫി മെസ്സി നേടിയപ്പോൾ 15 റൊണാൾഡോക്ക് നേടാൻ പറ്റിയുള്ളൂ. 5 വട്ടം മെസ്സി ബാലൻഡോർ നേടിയപ്പോൾ 4 വട്ടം റൊണാൾഡോ നേടിയത്. 7 വട്ടം മെസ്സി പ്ലെയർ ഓഫ് ദി ഇയർ ആയപ്പോൾ റൊണാൾഡോ ഇതൊരു ഒറ്റവട്ട. 5 വട്ടം മെസ്സി ബെസ്റ്റ് സ്ട്രൈക്കർ ആയപ്പോൾ 3 വട്ടം റൊണാൾഡോക്ക് ആവാൻ പറ്റിയുള്ളൂ. പിന്നെ പരസ്പരം കളിച്ച എൽ ക്ലാസിക്കോ ഏറ്റവും കൂടുതൽ വിന്നു മെസ്സിക്കാണ്. 14 വട്ടം മെസ്സി ജയിച്ചപ്പോൾ 8 വട്ടം റൊണാൾഡോക്ക് ജയിക്കാൻ പറ്റുള്ളൂ. 20 ഗോൾ മെസ്സി നേടിയപ്പോൾ 18 ഗോൾ റൊണാൾഡോക്ക് ഉള്ളത്. 11 അസിസ്റ്റ് മെസ്സിക്കുള്ള പ്ലേ റൊണാൾഡോക്ക് ഉള്ളത് ഒരു ഒറ്റ അസിസ്റ്റാണ്. മനസ്സിലായോ? പിന്നെ ഏത് വകുപ്പിലാണ് കരക്കിരുത്തി മൊട്ടയടിച്ചത്? ഹാട്രിക് യുസിൽ നേടിയ ഒരു ടീമിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ അതിൻ്റെ നേരെ ഒറ്റ പേരെ കാണും, റയൽ മാഡ്രിഡ്. പക്ഷേ ഹാട്രിക് യുസിൽ നേടിയ ഒരു പ്ലെയറിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ അത് ഒന്നിൽ കൂടുതലുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ, സെർജിയോ റാമോസ്, ടോണി ക്രൂസ്, ലൂക്ക മോഡ്രിച് തുടങ്ങി റയൽ മാഡ്രിഡിൻ്റെ ഫുൾ സ്ക്വാഡ് എന്തിന് കോച്ചായ സിദാൻ വരുന്നുണ്ട്. പക്ഷേ ഹാട്രിക് ബാലൻഡോറും ഹാട്രിക് പ്ലേമേക്കറോടും ഹാട്രിക് ഗോൾഡൻ ബൂട്ടും സൂപ്പർ ഹാട്രിക് ബാലൻഡോറും നേടിയ ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ ഒരൊറ്റ പേരെ കാണും, ലിയോണൽ ആൻഡ്രിയാസ് മെസ്സി. എന്താ അറിയോ? അത് ഒന്നേ ഉള്ളൂ. അതുപോലെ നാഴിക്ക് 40 വട്ടം പറഞ്ഞിരുന്നു മെസ്സിക്ക് ഇന്റർനാഷണൽ ട്രോഫി ഇല്ല, മെസ്സി രാജ്യത്തിന് വേണ്ടി കളിക്കില്ലെന്ന്. ഇപ്പോൾ അതും നേടി. അതോ ആ ടൂർണമെൻറ്റിലെ ഏറ്റവും മികച്ച ഗോൾ സ്കോറും ഏറ്റവും മികച്ച പ്ലെയറും ആയിട്ട്. ഇതൊക്കെ അല്ലെ ഡോമിനേഷൻ അല്ലെങ്കിൽ അട്ടക്ക് ഭരിക്കൽ എന്നൊക്കെ പറയുക. ഇതൊന്നുമില്ലെങ്കിലും 23-ാമത്തെ വയസ്സിൽ 3 ബാലൻഡോർ നേടിയിട്ട് ഫുട്ബോളിൻ്റെ കിങ് മേക്കേഴ്സ് ആയിട്ടുള്ള പെലയും മറഡോണയായിട്ട് കമ്പയർ ചെയ്യപ്പെട്ട പ്ലെയറാണ് മെസ്സി. അതുകൊണ്ട് മക്കളെ ഇത് മുതൽ വേറെയാണ്. ഡോണ്ട് മെസ് വിത്ത്